പദ്ധതികളും സഹായ പ്രഖ്യാപനങ്ങളുമായി പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി. നെല്ലിന്റെ താങ്ങുവില 28 രൂപയായും നാളികേരത്തിന്റേത് 30 രൂപയായും റബ്ബറിന്റേത് 170 രൂപയായും വർദ്ധിപ്പിച്ചു. കിഫ്ബിക്കൊപ്പം ഇന്നവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ വഴി തൊഴിൽ പദ്ധതികളും പ്രഖ്യാപിക്കുന്നതാണ് ബജറ്റ്. സ്കൂളുകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസന ശ്രദ്ധ തിരിക്കുകയാണ് ഈ ബജറ്റ്. എല്ലാ ക്ഷേമ പെൻഷനുകളും 1600 രൂപയായി ഉയർത്തുന്നു. അത് ഈ ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരും. ക്ഷേമ പെൻഷനിനി 1600 രൂപ. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ഓണറേറിയത്തിൽ വർധന. സ്ത്രീകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി വർക്ക് ഫ്രം ഹോമിന് പുറമെ നിയർ ഹോം പദ്ധതിയും നടപ്പാക്കും. 300,000 അഭ്യസ്ത വിദ്യർക്കും 500,000 മറ്റുള്ളവർക്കും തൊഴിൽ നൽകാൻ പദ്ധതി. കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്കു ശേഷം തൊഴിൽ നൽകാൻ കെ ഡിസ്ക് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണ് തോമസ് ഐസക്കിന്റെ ബജറ്റ്. കേരള ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ എന്ന കെ ഡിസ്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പുനഃസംഘടിപ്പിക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 200 കോടി വകയിരുത്തി. വിജ്ഞാന സമ്പദ്ഘടന ഫണ്ട് എന്ന നിലയിൽ 200 കോടി രൂപ വകയിരുത്തുന്നു. 2021-22 പ്രൊഫഷണൽ ജോലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്ന 300,000 പേർക്കെങ്കിലും തൊഴിൽ നൽകും. 5 വർഷം കൊണ്ട് 20,000 പേർക്ക് തൊഴിൽ നൽകും. നെല്ലിന്റെ താങ്ങുവില 27-ൽ നിന്ന് 28 ആകും. നാളികേരത്തിന്റേത് 32 രൂപയാകും. റബ്ബർ സംഭരണ വില 170 രൂപയായി നിശ്ചയിച്ചു. റബ്ബറിന് നിലവിൽ 150 രൂപയായിരുന്നു സർക്കാർ നിശ്ചയിച്ച താങ്ങുവില. ഏപ്രിൽ 1 മുതൽ റബ്ബറിന്റെ തറവില 170 രൂപയായി ഉയർത്തുന്നു. നെല്ലിന്റെ സംഭരണ വില 28 രൂപയായി ഉയർത്തുന്നു. നാളികേരത്തിന്റെ സംഭരണ വില 27 രൂപയിൽ നിന്ന് 32 രൂപയാവും. ലൈഫ് പദ്ധതിയിൽ 1.5 ലക്ഷം വീടുകൾ കൂടി പ്രഖ്യാപിച്ചു. 6,000 കോടി രൂപയുടെ ചെലവ് വരുന്ന പദ്ധതിക്ക് 1,000 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതം. ശേഷിക്കുന്നത് വായ്പയായി കണ്ടെത്തും. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ സൗജന്യമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കും. സ്കൂളുകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ് ഈ ബജറ്റ്. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരമുയർത്താൻ കിഫ്ബി വഴി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാന ജീവനക്കാരുടെ പുതുക്കിയ ശമ്പളം ഏപ്രിൽ മുതൽ നൽകും. കുടിശ്ശിക 3 ഗഡുക്കളായി നൽകും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് ജനുവരി അവസാനം ലഭിക്കും. കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം മുതൽ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ പോലെ ശമ്പള കുടിശ്ശിക 3 ഗഡുക്കളായി പിന്നീട് നൽകും. 2 DA ഗഡുക്കൾ ജീവനക്കാർക്ക് കുടിശ്ശികയുണ്ട്. 2021 ഏപ്രിൽ മാസം മുതൽ 1 ഗഡു അനുവദിക്കും. 2 ഗഡു 2021 ഒക്ടോബറിലും കുടിശ്ശ PFൽ ലയിപ്പിക്കും. 5 ലക്ഷം കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾ വഴി 7,000 കോടി രൂപ നൽകുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സർക്കാരിന്റെ അവസാന ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. വൻതോതിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ യുവജനങ്ങളെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. 3 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന സർക്കാരിന് കൂടുതൽ ജനകീയ മുഖം നൽകാനും സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ടിജി സജിത്, ന്യൂസ് 18. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കും. പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും ഏപ്രിൽ മുതൽ ലഭിച്ചു തുടങ്ങുമെന്നും ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഏപ്രിലിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്നത് തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വ്യാജ ലോൺ ആപ്പുകളെ നിയന്ത്രിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഈ മാസം അവസാനം ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം മുതൽ പുതുക്കിയ ശമ്പളവും പെൻഷനും സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കും ലഭിച്ചു തുടങ്ങും. കുടിശ്ശിക 3 ഗഡുക്കളായി പിന്നീട് നൽകും. DA കുടിശ്ശിക ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലായി നൽകും. കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം മുതൽ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ പോലെ ശമ്പള കുടിശ്ശിക 3 ഗഡുക്കളായി പിന്നീട് നൽകും. 2 DA ഗഡുക്കൾ ജീവനക്കാർക്ക് കുടിശ്ശികയുണ്ട്. 2021 ഏപ്രിൽ മാസം മുതൽ 1 ഗഡു അനുവദിക്കും. 2 ഗഡു 2021 ഒക്ടോബറിലും കുടിശ്ശ PFൽ ലയിപ്പിക്കും. എന്നാൽ സർക്കാർ ജീവനക്കാരെ ധനമന്ത്രി പറ്റിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശ്രീ തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ധാരാളം വാഗ്ദാനങ്ങൾ വാരിക്കോരി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതൊരു ബെഡായി ബഡ്ജറ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ.
ന്യൂസ് 18 വാർത്തയെ തുടർന്ന് വ്യാജ മൊബൈൽ ലോൺ ആപ്പുകൾ നിയന്ത്രിക്കാൻ നടപടി വരും. ആപ്പുകളെ നിയന്ത്രിക്കാൻ കേരള മണി ലെൻഡിംഗ് ആക്ടിൽ ഭേദഗതി വരുത്തും. പുതുതായി രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5 വർഷത്തേക്ക് 5% നികുതി ഒഴിവാക്കി. വ്യവസായ നിക്ഷേപത്തെ ആകർഷിക്കാനായി ഭൂമി ഇടപാടുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി 4% രജിസ്ട്രേഷൻ ഫീസ് 1% കുറച്ചു. LNG CNG വാറ്റ് നികുതി 5% കുറച്ചു. പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിടങ്ങൾക്ക് നികുതി ഇളവുണ്ട്. ഒപ്പം ഇലക്ട്രിസിറ്റി മേഖലയിലും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാക്സ് പേയർമാർക്ക് ടാക്സ് പേയർ റിപ്പോർട്ട് കാർഡ് നൽകാനും തീരുമാനിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടയിലും കിഫ്ബി വഴി തന്നെ പദ്ധതികൾ. ആരോപണങ്ങൾ കൊഴുക്കുമ്പോഴും കെ ഫോൺ ഉദ്ഘാടനം അടുത്ത മാസം. വടക്കാഞ്ചേരി ഫ്ളാറ്റിൽ അന്വേഷണം CBI ഏറ്റെടുത്തെങ്കിലും പുതിയ 1.5 ലക്ഷം ലൈഫ് വീടുകൾ കൂടി പ്രഖ്യാപിക്കുന്നതാണ് ബജറ്റ്. എല്ലാത്തിനും പുറമെ തൊഴിൽ കൊണ്ടുവരാൻ പുതിയ സംവിധാനമായി കെ-ഡിസ്കും മാറ്റിയെടുക്കുന്നു. കിഫ്ബിയിൽ എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷക്കിടെ നയപ്രഖ്യാപനം തന്നെ നടത്തുകയായിരുന്നു മന്ത്രി തോമസ് ഐസക്. കേന്ദ്ര ഏജൻസികളെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന പ്രഖ്യാപനം. കിഫ്ബിക്കെതിരായ സംഘടിത നീക്കങ്ങൾ ചില നിക്ഷിപ്ത കേന്ദ്രങ്ങളിൽ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് 2019-20 ഫിനാൻസ് അക്കൗണ്ട് റിപ്പോർട്ടിൽ 1999 മുതൽ നിലവിലുണ്ടായിരുന്നതും സഭ രണ്ടുപ്രാവശ്യം ചർച്ച ചെയ്ത് പാസാക്കിയതുമായ നിയമത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചത്. 60,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളിൽ 15,000 കോടിയുടേത് ഈ സാമ്പത്തിക വർഷം തന്നെയെന്നാണ് പ്രഖ്യാപനം. അന്വേഷണവും റെയ്ഡുകളും തുടരുന്നതിനിടെ കെ ഫോൺ കൈവിടാൻ ഒരുക്കമല്ലെന്നും സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇന്റർനെറ്റ് ആരുടെയും കുത്തകയാകാൻ അനുവദിക്കില്ല. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ, 14 ജില്ലാ പോപ്പുകൾ, അവയുമായി ബന്ധപ്പെട്ട 600 ഓഫീസുകൾ എന്നിവ ഉൾപ്പെടുന്ന 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകും. കെ ഫോണിന്റെ ഓഹരി മൂലധനത്തിലേക്ക് 166 കോടി രൂപ വകയിരുത്തും. വോട്ടിന് മുമ്പ് ജനങ്ങളിലേക്ക് എത്താനുള്ള വഴിയായി ലൈഫ് പദ്ധതി തന്നെയാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ CBI അന്വേഷിച്ചാലും ലൈഫാണ് ഫ്ളാഗ്ഷിപ്പ് എന്നാണ് തിരിച്ചറിവ്. അതാണ് 1.5 ലക്ഷം വീടിന്റെ പുതിയ പ്രഖ്യാപനത്തിൽ തെളിയുന്നത്. ലൈഫ് മിഷനിൽ 2021 1.5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കും. ഇതിൽ 60,000 വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമാണ്. ഭൂരഹിതരും ഭവനരഹിതരുമായ 1.35 ലക്ഷം കുടുംബങ്ങൾക്കായിരിക്കും ഈ ഘട്ടത്തിൽ മുൻഗണന. മൊത്തം 6,000 കോടി രൂപ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വരും. ഇതിൽ 1,000 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ 3 പദ്ധതികൾ തുടരുന്നതിനോടൊപ്പം കെ-ഡിസ് പുതിയ സംവിധാനമായി വരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് പുനഃസംഘടന. വിവാദങ്ങൾക്ക് ബദൽ വികസനമെന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആയുധങ്ങൾക്ക് തന്നെയാണ് തോമസ് ഐസക് ബജറ്റിലൂടെ മൂർച്ച കൂട്ടുന്നത്. ആരോപണം നേരിട്ട കെ ഫോണും കിഫ്ബിയും ലൈഫ് മിഷനും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് തുടർ ഭരണവും. BSNU ന്യൂസ് 18 തിരുവനന്തപുരം. തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിലൂടെ സാധാരണക്കാരന് എന്തൊക്കെ കിട്ടും? ക്ഷേമ പെൻഷൻ 1,600 രൂപയാക്കി ഉയർത്തിയതാണ് ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലേക്കും എത്തുന്ന പ്രധാന സഹായം. നെല്ലിനും നാളികേരത്തിനുമൊപ്പം റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിച്ചത് മധ്യകേരളത്തിൽ വലിയ ആശ്വാസമാകും. അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചതും സാധാരണക്കാരിലേക്ക് പണമെത്തിക്കാനുള്ള നടപടികളാണ്. സൗജന്യ റേഷനും കിറ്റും തുടരുമെന്ന പ്രഖ്യാപനവും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. കോവിഡ് കാല മാതൃകയാണ് ക്ഷേമ പദ്ധതികളിൽ തോമസ് ഐസക് പിന്തുടർന്നത്. വിപണി മുഴുവൻ നിശ്ചലമായിരിക്കുമ്പോൾ വീടുകളിലേക്ക് നേരിട്ട് പണമെത്തിക്കുന്ന ധനമാനേജ്മെന്റ് അത് ബജറ്റിലും തുടരുന്നു. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും എന്നതാണ് പെൻഷൻ പദ്ധതിയുടെ വിജയം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഭിന്നമായി ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും വിപണിയിലേക്ക് ഇറങ്ങും. സൗജന്യ റേഷനും കിറ്റുകളും തുടരും. മുൻഗണനേതര വിഭാഗങ്ങൾക്ക് 10 കിലോ അരി വീതം 15 രൂപയ്ക്കും ലഭിക്കും. കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സർ, നീല വെള്ള കാർഡുകാരായിട്ടുള്ള 50 ലക്ഷം കുടുംബങ്ങൾക്ക് അധികമായി 10 കിലോ വീതം അരി 15 രൂപ വിലക്ക് ലഭ്യമാക്കും. അംഗൻവാടി ജീവനക്കാരും ആശാവർക്കർമാരുമായിരുന്നു കോവിഡ് കാലത്തെ മുന്നണി പോരാളികളിൽ പ്രധാനികൾ. ഇരു വിഭാഗങ്ങളുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾക്കാണ് നേട്ടം. റബ്ബർ, നെല്ല്, നാളികേരം എന്നിവയുടെ വില വർദ്ധിപ്പിച്ചത് ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ സഹായകമാകും. ആരോഗ്യവകുപ്പിൽ പുതിയ 4,000 തസ്തികകളും കോളേജുകളിൽ 1,000 പുതിയ നിയമനങ്ങളും യാഥാർത്ഥ്യമായാൽ സർക്കാർ മേഖലയിൽ തന്നെ തൊഴിലവസരങ്ങൾ തുറക്കും. കോവിഡ് കാലത്ത് തൊഴിലില്ലാതായവർക്കുള്ള പ്രഖ്യാപനങ്ങളാണ് സാധാരണക്കാരുടെ മറ്റൊരു പ്രതീക്ഷ. വർക്ക് നിയർ ഹോമിന് പുറമെ വർക്ക് ഫ്രം ഹോം, അതായത് വീട്ടിലിരുന്ന് പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള തൊഴിൽ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്.
കമ്പനികൾക്ക് കേന്ദ്രീകൃതമോ വികേന്ദ്രീകൃതമോ ആയ തലത്തിലേക്കുള്ള ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കും. സന്നദ്ധരായ പ്രൊഫഷണലുകളുടെയും പരിശീലനം സിദ്ധിച്ചവരുടെയും വിവരങ്ങൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് നികുതി ഭാരം ഒഴിവാക്കി തയ്യാറാക്കിയ ബജറ്റിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരെയാണ്, ഒപ്പം അവരുടെ വോട്ടും. വിവിയരുൾ, ന്യൂസ് 18, തിരുവനന്തപുരം. ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പൊള്ളയായ വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കുന്നു. കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കാനാണ് ധനമന്ത്രിയുടെ ശ്രമം. സാമ്പത്തിക നില മെച്ചപ്പെടാനുള്ള നടപടിയില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ശ്രീ തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ധാരാളം വാഗ്ദാനങ്ങൾ വാരിക്കോരി ജനങ്ങളെ കബളിപ്പിക്കുക, ഇതൊരു ബെഡായി ബഡ്ജറ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇത്തരമൊരു ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിന്റെ ഏക നേട്ടമെന്ന് പറയുന്നത് 3.5 മണിക്കൂർ പ്രസംഗിച്ചു എന്നുള്ളത് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തള്ളാണ് ബജറ്റെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാതെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ശ്രദ്ധ ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കുന്നതും സംസ്ഥാനത്തെ കടക്കെണിയിലേക്ക് തള്ളിവിടുന്നതുമാണ് ബജറ്റെന്ന് ബി ജെ പി. കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അടിസ്ഥാന വികസന മേഖലയെ അവഗണിച്ചുവെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനങ്ങളോട് പൂർണ്ണമായും ബജറ്റിൽ നീതി പുലർത്തിയെന്ന് മന്ത്രി ടി എം തോമസ് ഐസക് ന്യൂസ് 18നോട്. കേരളത്തിന്റെ ഭാവിയിലേക്ക് വഴി തുറക്കുന്ന ബജറ്റ്, വലിയ പ്രശ്നമായ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമമാണെന്നും ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ പറയും, പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ട് ക്ഷേമ പെൻഷൻ, താങ്ങുവിലകൾ, സ്കീം വർക്കേഴ്സിന്റെ ശമ്പള അലവൻസും, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, ഭക്ഷ്യ കിറ്റും, ഇനി കുറച്ച് അധിക റേഷനരിയും, ഈ രീതിയിൽ ജനങ്ങൾക്ക് ഉണ്ടെന്ന ഇങ്ങനെയുള്ള ക്ഷേമ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊതുങ്ങിയില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഒരു പ്രായോഗികമായിട്ടുള്ള പരിഹാരം ഇത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു വഴി തുറക്കൽ കൂടിയാണ്. ന്യായ് പദ്ധതിയിലൂടെ എത്ര പേർക്ക് 6,000 രൂപ നൽകാനാകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണമെന്ന് മന്ത്രി തോമസ് ഐസക്. നിലവിലെ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചാണോ പ്രതിപക്ഷം പണം കണ്ടെത്തുക? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്നും അതിനായി എത്ര തുക വകയിരുത്താനും തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. എത്ര പേർക്ക് 6,000 വെച്ച് കൊടുക്കുന്നത്? 1, 2, നിലവിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് എന്തെങ്കിലും വെട്ടിക്കുറച്ചിട്ടാണോ പണം കണ്ടെത്താൻ പോകുന്നത്? 3, അല്ല എങ്കിൽ എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത് പറയണം. അതേസമയത്ത് ഈ ബഡ്ജറ്റിൽ ഒരു 4-5 ലക്ഷം പരമദരിദ്രരെ ദാരിദ്ര്യത്തിലേക്ക് മുകളിൽ കയറ്റാൻ കൃത്യമായ പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ വാചകടിയാണെന്ന്. ഒരു സംസ്ഥാന ധനമന്ത്രിക്ക് ഇഷ്ടം പോലെ കടമെടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിനെ ഒന്നിക്കാൻ തല എടുക്കാൻ പറ്റൂ. അവരാണെങ്കിലോ അതിനൊക്കെ കർശന നിയന്ത്രണം വെച്ചിട്ടുണ്ട്. UDF ആയാലും LDF ആയാലും ഒരേ നിയന്ത്രണ നിയമം തന്നെയാണ് കേട്ടോ. കടമെടുക്കാൻ എല്ലാ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തിന് കടമ ഇരട്ടിയാകും. കണ്ടിട്ടൊന്നും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. റബ്ബർ വില വർദ്ധിപ്പിച്ചതിൽ അവകാശവാദവുമായി ജോസ് കെ മാണിയും മാണിസി കാപ്പനും. വില വർധന സ്വന്തം നേട്ടമായി അവതരിപ്പിച്ച് ഇരുവരും രംഗത്തെത്തി. അതേസമയം കഴിഞ്ഞ 4 വർഷവും ഇല്ലാത്ത വർധനയെ പരിഹസിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ കേട്ടത് ആരുടെ നിവേദനമാണ്? പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പുറമെ ജോസ് കെ മാണിയും മാണി സി കാപ്പനും റബ്ബർ വിലയിൽ അവകാശവാദവുമായി ഏറ്റുമുട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലാണ് ഈ തർക്കം മുറുകുന്നത്. ജോസ് കെ മാണിയാണ് ആദ്യം അവകാശവാദവുമായി രംഗത്തെത്തിയത്. 200 രൂപ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിലും 170 രൂപ ആക്കിയതിനെ ജോസ് കെ മാണി അഭിനന്ദിക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില വർധനവ്, നെല്ലിന്റെയും നാളികേര കർഷകർക്കുള്ള പദ്ധതികൾ,
കാർഷിക സംരംഭങ്ങൾ ഇതെല്ലാം കർഷക ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. വില വർദ്ധിപ്പിക്കുമെന്ന് സൂചന നൽകി രാവിലെ തന്നെ മാണി സി കാപ്പൻ പ്രസ്താവന ഇറക്കിയിരുന്നു. ധനമന്ത്രി പ്രഖ്യാപിച്ചതോടെ നിവേദനങ്ങളുടെ പകർപ്പടക്കം ഫേസ്ബുക്കിലിട്ട് കാപ്പൻ അവകാശവാദം ഉന്നയിക്കുന്നു. കഴിഞ്ഞ 4 വർഷവും വില വർദ്ധിപ്പിക്കാത്തതിനെ ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടല്ല ഈ വർഷത്തെ വർധനവെന്നായിരുന്നു പരിഹാസം. ഏതായാലും തെരഞ്ഞെടുപ്പ് വർഷത്തെ വില വർധന വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് 18 കോട്ടയം. കുട്ടിക്കവിതകളിലൂടെ ഗൗരവം പങ്കുവച്ചായിരുന്നു ഇത്തവണ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. അതിജീവനവും പ്രതീക്ഷയും നിറഞ്ഞ വരികളായിരുന്നു ധനമന്ത്രി കടമെടുത്തത്. ആദ്യ 5 മിനിറ്റിൽ മാത്രം 5 കവിതകൾ ഐസക് ചൊല്ലി. സർ, നേരം പുലരുകയും സൂര്യൻ സർവതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നാം കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. സർ, പാലക്കാട് കുഴമന്നം GHS 7-ാം ക്ലാസ്സുകാരി സ്നേഹ എഴുതിയ കവിതയോടെ 2021-22 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം ഞാൻ ആരംഭിച്ചു. പാലക്കാട് കുഴൽമന്ദം GHS 8-ാം ക്ലാസ്സുകാരി സ്നേഹയുടെ കവിത ചൊല്ലി തുടക്കം. പ്രതീക്ഷകൾ പങ്കുവച്ച 15 കവിതകളാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. ഓരോ വിഷയത്തിലേക്ക് കടക്കുമ്പോഴും കുട്ടികളുടെ വരികളെ കൂട്ടുപിടിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരുന്ധതി ജയകുമാറിന്റെ തൊഴിൽരഹിത അഥവാ ഹൗസ് വൈഫ് എന്ന കവിതയാണ് ഉദ്ധരിച്ചത്. കവിത ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് അരുന്ധതി. തൊഴിൽരഹിത അഥവാ ഹൗസ് വൈഫ് എന്നാണ് കവിതയുടെ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് കവിതയുള്ളത്. സ്കൂളിലാണ് ഞാൻ അയച്ചു കൊടുത്തത്. അവിടുന്ന് പിന്നെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ അത് പബ്ലിഷ് ചെയ്തു. എത്ര അലക്കിയാലും വെളുക്കാത്ത പഴും തുണി പോലെ, നിറം വരാത്ത ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെ അവളുടെ ജീവിതം അലക്കി തേച്ചു വെച്ച തുണികൾക്കിടയിൽ, കഴുകി അടുക്കി വെച്ച പാത്രങ്ങൾക്കിടയിൽ, തുടച്ചു മിനുക്കി വെച്ച മാർബിൾ തറയിൽ സ്വന്തം മുഖം കണ്ടെത്താൻ ശ്രമിക്കുകയും അതെപ്പോഴോ അവൾക്ക് നഷ്ടമായെന്ന നിരാശ പങ്കുവെക്കുകയും ചെയ്യുന്ന കവിതയാണ്. ബജറ്റിലെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞത് വയനാടൻ വരികളിലൂടെ. ഒരു പ്രോട്ടീൻ പാളിക്കുള്ളിൽ നിന്ന് നീ ലോകയുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തോറ്റുപോകാതിരിക്കാൻ കൂടി ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. 1000 യുദ്ധചരിത്രങ്ങൾക്ക് പോലും പഠിപ്പിക്കാത്ത മഹത്തായ പുസ്തകം ഞങ്ങൾ സ്വയം ഉള്ളിൽ എഴുതി പഠിച്ചിരിക്കുന്നു. പ്രതിസന്ധിയുടെയും വിവേചനത്തിന്റെയും മുന്നിൽ പകച്ചു നിൽക്കാനല്ല, സ്വന്തം പാതകണ്ഠത്തിൽ ലോകത്തിന് മാതൃകയായ ഒരു പാഠം രചിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇടുക്കി കണ്ണമ്പടി GTHS KP അമലിന്റെ നവയുഗ പ്രതീക്ഷകൾ പങ്കുവെച്ച് ബജറ്റ് പ്രസംഗത്തിന് അവസാനം. മെല്ലയൻ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളക്കട്ടെ, ഉയരട്ടെ അതിലൊരു മനോജ്ഞമാം നവയുഗത്തിന്റെ പ്രഭാതശങ്കുൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് കുഴൽമന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹയുടെ കവിത ചൊല്ലിയാണ് ധനമന്ത്രി ബജറ്റ് ആരംഭിച്ചതെങ്കിലും കവിതയേക്കാൾ ചർച്ചയായത് സ്നേഹയുടെ സ്കൂളാണ്. സ്കൂളിന്റെ ദുരവസ്ഥ മാറ്റണമെന്ന് സ്നേഹ ആവശ്യപ്പെട്ടതോടെ സ്ഥലം സന്ദർശിക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ കവിതയിലൂടെ സ്നേഹയ്ക്കും നാടിനും ലഭിച്ചത് ഇരട്ടി മധുരം. നേരം പുലരുകയും സൂര്യൻ സർവതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നാം കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. ബജറ്റിൽ ധനമന്ത്രി ചൊല്ലിയ സ്നേഹയുടെ കവിത നാടിനാകെ വെളിച്ചമാവുകയാണ്. ഇടിഞ്ഞു വീടാറായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച കുഴൽമന്നം ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് ശാപമോക്ഷമാകുന്നത്. ബജറ്റിൽ തന്റെ കവിത വായിച്ചതിന്റെ സന്തോഷത്തിലും സ്നേഹയ്ക്ക് പറയാനുണ്ടായിരുന്നത് സ്കൂളിനെ കുറിച്ചായിരുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം വേണം. അസൗകര്യങ്ങൾ ഏറെയുള്ള വീടായിട്ടും വീടിനേക്കാൾ പരിഗണന ഈ മിടുക്കി സ്കൂളിന് നൽകി. ചോരയാണ്, പൊട്ടിപ്പൊളിഞ്ഞ ചുമരുകളാണ്, വാടക കെട്ടിടമാണ്,
അപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം സ്ഥലം കിട്ടി കെട്ടും എന്നൊക്കെ പറഞ്ഞു കുറേയായി പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സാറ് ഇത് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണം, ഞങ്ങളുടെ സ്കൂളിൻ്റെ അവസ്ഥയാണ്. സങ്കടം കൊണ്ടാണ് പറഞ്ഞത്, ഒരുപാട് സങ്കടമുണ്ട്. സ്കൂൾ നന്നാക്കണം, കുറേ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇനിയും സ്കൂൾ നന്നാക്കില്ലെങ്കിൽ അവരൊക്കെ പോവും. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും നടപടികൾ വൈകുകയാണ്. ഇങ്ങനെയാണേൽ സ്കൂളിൽ കുട്ടികളുണ്ടാവില്ലെന്നാണ് സ്നേഹ പറയുന്നത്. നടപടികളെല്ലാം വേഗത്തിലാക്കി സ്കൂൾ മികച്ചതാക്കണമെന്നാണ് സ്നേഹയുടെ ആവശ്യം. എന്തായാലും സ്നേഹയുടെ കവിതയ്ക്കൊപ്പം ആ ചോദ്യവും മന്ത്രി കേട്ടു, പരിഹരിക്കാമെന്ന് ഉറപ്പും നൽകി. എന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു സ്കൂളെ പൂർത്തിയായി, ബാക്കിയുള്ള സ്കൂളുകളൊക്കെ പണിയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. സ്നേഹയുടെ സ്കൂൾ ഞാൻ നിശ്ചയമായിട്ടും അന്വേഷിക്കും. മന്ത്രിയുടെ ഉറപ്പ് കിട്ടിയതോടെ സ്നേഹയ്ക്കും വീടിനും നാടിനും ഇരട്ടി മധുരമായി. ഇന്നിപ്പോൾ നാട്ടിലെ താരമാണ് ഈ മിടുക്കി. മകൾക്ക് കിട്ടിയ അംഗീകാരത്തിൽ വീട്ടുകാർക്കും നിറഞ്ഞ സന്തോഷം. ഇങ്ങനെ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടായില്ല. ഇന്നലെ വിളിച്ചു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, പക്ഷേ എത്ര പെട്ടെന്ന് വരുന്നുള്ള ഒരു ഉണ്ടായിരുന്നില്ല. ഡ്രൈവറും പുല്ലുവെട്ട് തൊഴിലാളിയുമായ കണ്ണന്റെയും രുമാദേവിയുടെയും മകളാണ് സ്നേഹ. സഹോദരി രുദ്ര 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്നും ഇരുട്ട് മാത്രമാവണമെന്നില്ല. നേരം പുലിയുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നമ്മൾ കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും അതേ ആനന്ദം നിറഞ്ഞ പുലിയെ തിരികെ എത്തിക്കുകയും പഴയ ലോകം പോലെ പുഞ്ചിരിക്കാം. നമുക്കൊത്തുചേരാം, കൊറോണയെ തുരത്താം. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിംബിശ്ശേരി, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് 5624 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5110 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 23 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3415. 8.94 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. യുകെയിൽ നിന്ന് വന്ന ആരിലും കഴിഞ്ഞ 24 മണിക്കൂറിന്റെ രോഗം കണ്ടെത്തിയിട്ടില്ല. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നാളെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ 3000 വാക്സിനേഷൻ കേന്ദ്രങ്ങളും ഭാഗമാകും. ഓരോ കേന്ദ്രങ്ങളിലും 100 പേർ വാക്സിൻ സ്വീകരിക്കും. വാക്സിൻ വിതരണം സംബന്ധിച്ച സംശയങ്ങൾ പരിഹരിക്കാൻ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകൾ ആരംഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്തെ വാക്സിനേഷൻ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധൻ വിലയിരുത്തി. കർഷക നേതാക്കളും കേന്ദ്ര സർക്കാരുമായുള്ള 9-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. നിയമം നടപ്പാക്കുന്നത് സുപ്രീംകോടതി മരവിപ്പിച്ചിരിക്കുകയാണെന്നും ഭേദഗതികളിലെ ആശങ്കകൾ ചർച്ചയിൽ പങ്കുവയ്ക്കണമെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിയമം റദ്ദാക്കിയ ശേഷം ചർച്ച ചെയ്യാമെന്ന് കർഷകർ നിലപാട് ആവർത്തിച്ചു. 19-ന് വീണ്ടും ചർച്ച നടത്തും. നിയമങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധം നടത്തി. സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് NCP. പാലാ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ NCP തന്നെ മത്സരിക്കും. പാർട്ടിയിൽ പിളർപ്പുണ്ടാവില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ ആവർത്തിച്ചു. 23-ന് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് സംസ്ഥാന നേതൃയോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.